സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാണ് എല്ലാവരും ചൊല്ലാ. 11 തവണയാണ് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നത്. സ്വലാത്തുൽ ഫാത്തിഹ അത്ഭുത ഫലങ്ങളാണ് സ്വലാത്തുൽ ഫാത്തിഹിലൂടെ അല്ലാഹു നമുക്ക് തരുന്നത്. പടച്ച റബ്ബേ, അതുകൊണ്ട് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോ എന്താണോ നമ്മുടെ മനസ്സിലുള്ള നിയ്യത്ത്, എന്താണോ നമ്മുടെ ഹൃദയത്തിലുള്ള നിയ്യത്ത്, ആ നിയ്യത്തല്ലാഹു നമുക്ക് സാധിപ്പിച്ചു തരട്ടെ. ആ നിയ്യത്തല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുൽ ഫാത്തിഹ കാരണം എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളെല്ലാം അല്ലാഹു നമുക്ക് സലാമത്താക്കി തരട്ടെ. ഇന്നലെ അൽഹംദുലില്ലാഹ് ഏർവാടി ബാദുഷ തങ്ങളെ ഹളറത്തിൽ അറിവിന്നിലാമിന്റെ മജ്ലിസ് നടത്തിയപ്പോ എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ആ മജ്ലിസ് ലൈവായിട്ട് കണ്ട്. ഏർവാടിയിലുള്ള പലരും ഇന്നലെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പലരും അവിടെ സിഹ്ർ കാരണം വിഷമിക്കുന്നവരുണ്ട്, കേസുള്ളവരുണ്ട്. അല്ലാഹ് എല്ലാവർക്കും നീ ബാത്തിലാക്കി കൊടുക്കണേ. അല്ലാഹ് സലാമത്താക്കി കൊടുക്കണേ. അല്ലാഹ് സലാമത്താക്കി കൊടുക്കണേ. മുഅ്മിനീങ്ങളെ ഇൻഷാല്ലാ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാണ്. ഒരു 11 തവണ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നു. അതിന്റെ മുമ്പ് എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ മനസ്സിൽ നിങ്ങളെ നല്ല ഒരു നിയ്യത്ത് കരുതാ. ഈ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോ എന്റെ കാര്യമല്ല സാധിപ്പിച്ചു തരണം, എന്റെ കാര്യം മാത്രമല്ല അറിവിന്നിലാവിന്റെ മജ്ലിസിലെ 10,000 ആളുകളെ ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാ. ലൈവ് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസത്തെ മജ്ലിസ് കേൾക്കുകയാണ്. അവരുടെയൊക്കെ മനസ്സിൽ കുറെ നിയ്യത്തുകളുണ്ട്. എത്ര ഫോൺ കോളുകളാണ് അറിവിന്ദിലാവ് ഓഫീസിൽ ഒരു ദിവസം വരുന്നത്. എത്ര ആളുകളാണ് സങ്കടങ്ങൾ പറയാൻ അവിടെ വരുന്നത്. എല്ലാവരുടെ വിഷമങ്ങളും എല്ലാവരുടെ പ്രയാസങ്ങളും സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കൊണ്ട് സലാമത്താക്കി കൊടുക്കണേ. അല്ലാ സലാമത്താക്കി കൊടുക്കണേ. അല്ലാ സലാമത്താക്കി കൊടുക്കണേ. അല്ലാ കമന്റ് കണ്ടില്ലേ എത്ര ദുആ വസിയത്താണ്. യൂട്യൂബിലൂടെ ഫേസ്ബുക്ക് ലൈവിലൂടെ ഓരോരുത്തര് ദുആരിക്കാൻ വേണ്ടി കമന്റ് ഇടുന്നത്. ഒരു പോസ്റ്റർ കാണുമ്പോ അറിവിന്നിലാവിയെന്ന് കാണുമ്പോ അതിന്റെ താഴെ വന്ന് ദുആരിക്കാൻ പറയുന്നവരുണ്ട്. പടച്ചവനെ ഒരു വീഡിയോ കാണുമ്പോ അതിന്റെ താഴെ വന്നിട്ട് ഉസ്താദേ ദുആരിക്കണട്ടോ എന്ന് പറഞ്ഞിട്ട് വസിയത്ത് ചെയ്യുന്നവനുണ്ട്. ആരെയും ഞങ്ങളെ മറക്കൂല. സ്വലാത്തുൽ ഫാത്തിഹ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ചൊല്ലുകയാണ്. ഞങ്ങളെ താനൂര് ഓട്ടപകടത്തില് മരണപ്പെട്ടുപോയ ഞങ്ങളെ അറിവിന്നിലാവിന്റെ കുടുംബങ്ങളെ, പടച്ചവനെ ആ ഓട്ടപകടത്തിൽ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും ഇന്ന് 14 ഇന്നലെ സ്വർഗം കൊടുക്കണേ. അല്ലാ സ്വർഗം കൊടുക്കണേ. അല്ലാ സ്വർഗം കൊടുക്കണേ. അല്ലാ ഇൻഷാല്ലാ ഒരു 11 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഔലക് വൽ ഖാതിമി ലിമാ സബക് നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തികൽ മുസ്തഖീം വ അലാ ആലിഹി വ സഹ്ബിഹി ഹഖ് ഖദരിഹി വ മിഖ്ദാരിഹി അമീം. എല്ലാവരും ഓരോ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട് കയ്യിലൂതി കണ്ണു തടവ. എല്ലാവരും തേങ്ങനെ രണ്ട് കൈയിൽ ഊതി കൊടുക്കി, നോക്കിയല്ലേ, ഊതി കൊടുക്കി, രണ്ട് കൈ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ ചുംബിക്ക, കണ്ണിൽ തടവ. എല്ലാരും അല്ലാഹുവേ അറിവിന്നില്ല ഓഫീസില് ഒരു സഹോദരി വന്ന് പറയാണ്, ഉസ്താദേ എന്റെ ഉമ്മാക്ക് കണ്ണിന് കൊറോണ ബാധിച്ചിട്ട് എന്റെ ഉമ്മാന്റെ രണ്ട് കണ്ണും എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഉസ്താദ്.
ഉമ്മാക്ക് അറിയുന്നില്ല, പ്രായമായ ഉമ്മയാണ്. രണ്ട് കണ്ണും ആ ഉമ്മാക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പടച്ചോനെ, ആ ഉമ്മക്ക് നീ അഫിയത്ത് കൊടുക്കണം. അല്ലാ, ഞങ്ങളെ കാഴ്ച ശക്തി നീ നിലനിർത്തണേ. അല്ലാ, അപ്പൊ ഓരോ സ്വലാത്ത് ചെല്ലുമ്പോഴും കൈ പിടിച്ച് ഇങ്ങനെ ചുംബിക്കാ തടവ് കേട്ടോ, അവ തടവി കൊടുക്ക. കുഞ്ഞു മക്കളെ, ഞാൻ എന്റെ തൊണ്ട തടവപ്പൊ എന്റെ തൊണ്ട ശരിയാവാൻ, നിങ്ങളെ ശരീരഭാഗങ്ങളെ തടവ, കുഞ്ഞു പൂമ്പാറ്റകളൊക്കെ തടവി കൊടുക്ക. ഇൻഷാല്ലാ ഇന്ന് ഞങ്ങളെ പോരുന്ന സമയത്ത് അസറിന് ഞങ്ങളെ ചായ കുടിക്കാൻ കയറിയപ്പോ അവിടെ ജോലി ചെയ്യുന്ന ഒരു കാഷ്യറിൽ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയാണ്, ഉസ്താദെ അറിവുന്നില്ല ഉസ്താദല്ലേ, ദ്വാരിക്കണം എനിക്കും എന്റെ വലിയമ്മ കൂട്ടുകുടുംബങ്ങൾക്ക് വേണ്ടി. ഉസ്താദ് പരീക്ഷയുടെ സമയത്ത് ദിക്ര ചൊല്ലുമ്പോ ഞാൻ പരീക്ഷക്ക് എഴുതുന്ന പേന മജ്ലിസിൽ വെക്കാറുണ്ട് ഉസ്താദേ. ഇന്ന് റോഡ് സൈഡിൽ ഒരു കടയിൽ കയറിയപ്പോ ആ കടയിലുള്ള ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്, അല്ലാഹു ആ പൊന്നമോന്റെ പരീക്ഷയിലും നമ്മുടെ മക്കളെ പരീക്ഷയിലൊക്കെ അല്ലാഹു നല്ല ഉന്നത വിജയം തരട്ടെ. ഏത് ഭാഗത്ത് ചെന്നാലും അവിടെയെല്ലാം അറിവിന്നിലാമ കാണുന്നവനുണ്ട്, കേൾക്കുന്നവനുണ്ട്. അല്ലാ നീ എല്ലാവർക്കും ഖൈറ് കൊടുക്കണേ. അല്ലാ എല്ലാവരും ചൊല്ലിക്കോളെ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലക് والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم. കയ്യിലൂതി കണ്ണ് തടവുക രണ്ടെണ്ണമായി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലക് വൽഹാത്തിമി ലിമാ സബഖ് നാസിറുൽ ഹഖ് മിൽ ഹഖ് വൽഹാദി ഇലാ സിറാതിക്കൽ മുസ്തഖീം വഅലാ ആലിഹി വസഹബിഹി ഹഖ് ഖദരിഹി വമിഖ്ദാരിഹി. കയ്യിലൂതി തടവുക മൂന്നെണ്ണമായി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലക് والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم. രണ്ട് കയ്യിലൂതെ തടവ നാലെണ്ണമായി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലക് والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم. തടവി കൊടുക്കി അഞ്ചെണ്ണമായി. അല്ലാഹുമ്മ സല്ലി അലാ, ഇപ്പൊ അഞ്ചെണ്ണം ചൊല്ലിയല്ലോ, അഞ്ചിനും നിങ്ങളെ കണ്ണിന് തടവ. ഈ കണ്ണിന് ക്യാൻസർ തരല്ല, ട്യൂമർ തരല്ല, ഈ കണ്ണിന്റെ കാഴ്ച നിലനിർത്തരുതേ. തിമിരം ബാധിച്ചത് മാറ്റിത്തരണമല്ല, ദൂരക്കാഴ്ച കുറഞ്ഞത് പരിഹരിക്കുകയല്ല. കണ്ണിൽ നിന്ന് വെള്ളം ഒനക്കുന്നത്, കണ്ണിന് ചൊറി വരുന്നത്, കോങ്ങണ്ണ ബാധിച്ചവര്, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോകുന്നവര്, കണ്ണിന് പ്രയാസമാ, കണ്ണട വെച്ച് ചെറുപ്പത്തിലെ കണ്ണട വെച്ച് നടക്കുന്നവരുണ്ട്. അല്ലാ നീ റാഹത്ത് നൽകണേ റഹ്മാനേ, നീ റാഹത്ത് നൽകണേ റഹ്മാനേ, നീ റാഹത്ത് നൽകണേ. അല്ലാ കുഞ്ഞുനാളിലെ ചെറുപ്പത്തിലെ അല്ലാഹുവേ, ഏഴാം ക്ലാസ് വരെ ഞാൻ എന്റെ കണ്ണിന് കണ്ണട വെച്ചിരുന്നു, ഇന്ന് അൽഹംദുലില്ലാ കണ്ണട വെക്കാതെ തന്നെ കാഴ്ച അല്ല നിൽക്കുന്നുണ്ട്. അല്ലാഹു നിലനിർത്തട്ടെ നമ്മുടെ എല്ലാവരുടെ കാഴ്ചയുടെ ശക്തി, അല്ലാഹു നിലനിർത്തി തരട്ടെ. ഇപ്പൊ അഞ്ച് സ്വലാത്തുൽ ഫാത്തിഹായി പടച്ച റബ്ബേ, ഇനി ആറാമത്തെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നു, അത് ചൊല്ലുമ്പോ മനസ്സിൽ കരുതി ചൊല്ലിക്കോളി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലക്. മുഅ്മിനീങ്ങളെ അർത്ഥം ആലോചിച്ച് ചൊല്ലിക്കോളെ, അൽ ഫാത്തിഹി ലിമാ ഉഗ്ലക്, എല്ലാ കെട്ടുകളും പൊട്ടിക്കണേ. അല്ലാ എല്ലാ തടസ്സങ്ങളും തട്ടി മാറ്റണേ. അല്ലാ എല്ലാ ഷർറുകളും തട്ടി മാറ്റണേ. അല്ലാ എല്ലാ കെണിമനകളും തട്ടി മാറ്റണേ. അല്ലാ എല്ലാ ശത്രു
ശത്രുക്കളെയും പരാജയപ്പെടുത്തണേ അല്ലാഹ്. ആരൊക്കെ ഞങ്ങളെ കുറുക്കുന്നുണ്ടോ, ആരൊക്കെ ഞങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ, ആരൊക്കെ ഞങ്ങളെ ചെറുതാക്കാ, ആരൊക്കെ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കണമെന്ന് കരുതി നടക്കുന്നുണ്ടോ, അവരെയെല്ലാം അൽഫാത്തിഹിലുമാ മുത്തുനബിയുടെ സ്വലാത്ത് കൊണ്ട് എല്ലാ കെട്ടുകളും എല്ലാ ഫിത്നകളും എല്ലാ കെണിവലകളും എല്ലാ ചതിക്കുഴികളും തട്ടിമാറ്റണേ. والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. എത്ര കാലമായി റബ്ബേ ജോലി ചെയ്യുന്നു, പക്ഷേ എവിടെയോ തടസ്സങ്ങളാണ്, എവിടെയോ തട്ടുമുട്ടലാണ്. ഗൾഫിലേക്ക് പോയിട്ട് കൊല്ലങ്ങളായി, തട്ടുമുട്ടലാണ് തടസ്സങ്ങളാ. എല്ലാ തടസ്സങ്ങളും സ്വലാത്തുൽ ഫാത്തിഹ കൊണ്ട് അൽ ഫാത്തിഹിലേക്ക് നീ തട്ടി മാറ്റണേ. എത്ര തടസ്സം മുന്നിലുണ്ടെങ്കിലോ, ചൈന വന്മതിൽ പോലെ, എവറസ്റ്റ് കൊടുകുണി പോലെ, ശത്രുക്കളുടെ വന്മതിൽ ഞങ്ങളെ മുന്നിലോ പിന്നിലോ വലതോ ഇടതോ മുകളിലോ താഴെയോ ഉണ്ടെങ്കിലേ അല്ലാ സ്വലാത്തെന്ന വജ്രായുധം കൊണ്ട് മടകൂർ ശൈഖുനാന്റെ പവറ കൊണ്ട് ഏർവാട് ശുഹദാക്കളെ പവറ കൊണ്ട് തട്ടിമാറ്റണേ അല്ലാ, തട്ടിമാറ്റണേ അല്ലാ. അബ്ദുറഹ്മാനാജി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉപ്പ ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദ് ഇന്നലെ ഏർവാടിയിൽ നിന്ന് നിങ്ങളെ മജ്ലിസ് നടത്തിയല്ലോ, എന്റെ പ്രിയപ്പെട്ട വീട്ടിലെ മരുമകളെ, ആ ഏർവാടി ശുഹദാക്കളെ തവസ്സുൽ ബൈത്ത് നിങ്ങളെ ചൊല്ലിയപ്പോ വീട്ടിൽ ഒരുപാട് അസ്വസ്ഥതകളായിരുന്നു, അവളെ ശരീരത്തിൽ വല്ലാത്ത വിഷമങ്ങളായിരുന്നു, വല്ലാത്ത അസ്വസ്ഥതകളായിരുന്നു. ഉസ്താദ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരിക്കൽ ഏർവാടിയിൽ പോയിക്കോളൂ, അവിടെ ചെന്ന് സിയാറത്ത് ചെയ്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യുക, എന്ത് ശർറുണ്ടെങ്കിലും അത് തട്ടിമാറട്ടെ. ഇൻഷാല്ലാ നമ്മളെ കൂടെ അവർ ഏർവാടിയിലേക്ക് വരുന്നുണ്ട്. അല്ലാ അവരെ ഷെറിനെ തട്ടിമാറ്റണേ റബ്ബേ. ഇന്നലെ ഏർവാടിയിൽ നിന്ന് ഞങ്ങൾ സിയാറത്ത് കഴിഞ്ഞ് പോരുമ്പോ എത്ര ഉമ്മമാരാ എത്ര ചെറുപ്പക്കാരാ പറഞ്ഞത്, ഉസ്താദേ കൊല്ലങ്ങളായി ഇവിടെ കേസെടുത്തു കൊണ്ടിരിക്കുകയാണ്, എന്റെ മേത്തുനിന്ന് പിശാജ് പോവാ, എന്റെ സിഹ്ര ബാത്തിലാവാ, ഉസ്താദ് ദ്വാരിക്കണേ. അത് കാണേണ്ട കാഴ്ചയാണ് ചെറുപ്പക്കാരാ. നമ്മളെ പോലെ ആരോഗ്യമുള്ള ചെറുപ്പക്കാര് സിഹ്ര ബാധിച്ചിട്ട്, ശർറ് ബാധിച്ചിട്ട്, കണ്ണേറ് ബാധിച്ചിട്ട് മഹാനവറുകളെ മുന്നിൽ വന്നിട്ട് പിശാചിളകുന്ന കാഴ്ച എല്ലാം തട്ടിമാറ്റി ദൂരത്താക്കി റബ്ബേ. പതിനായിരക്കണക്കിന് ആളുകളാണ് ജാതിമത വ്യത്യാസമില്ലാതെ ഏർവാടിയുടെ മണ്ണിയിൽ വരുന്നത്. അല്ലാ എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ. ഞങ്ങളുടെ ശരീരത്തില് ആരുടെങ്കിലും ശരീരത്തില് പിശാചിന്റെ ഉപദ്രവമുണ്ടെങ്കില് നീക്കി വെക്കാതെ, ഞങ്ങളെ പാരമ്പര്യത്തിലേക്ക് കൊടുക്കാതെ അല്ലാ നീ അത് ബാത്തിലാക്കണം. അല്ലാ ചെയ്തവരോട് വെറുപ്പില്ല, സിഹ്ർ ചെയ്തവരോട് വെറുപ്പില്ല, അവരിലേക്ക് തന്നെ മടക്കിയിട്ട് അവരെയും പരാജയപ്പെടുത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങൾക്ക് വന്നത് ബാത്തിലായാൽ മതി റബ്ബേ, അവരെ മനസ്സിന്ന് നന്നായാൽ മതി റബ്ബേ. എല്ലാ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട്, മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് നീ ബാത്തിലാക്കണേ അല്ലാ. എന്റെ കൂട്ടുകാരൻ ഷമീർ ഇന്നലെ മെസ്സേജ് അയച്ചിരുന്നു, ഉസ്താദ് ഉസ്താദ് ഏർവാടിയിലാണല്ലോ, നാലാമത്തെ കുയൽ കിണറാ ഞാൻ കുഴിക്കുന്നത് ഉസ്താദ്, നാലാമത്തെ കുയൽ കിണറാണ് ഞാൻ കുഴിക്കുന്നത് ഉസ്താദ്, ഇതുകൂടി എനിക്ക് കുത്തിയിട്ട് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമമാ. ഉസ്താദേ ഏർവ
പാടിയിൽ നിന്ന് ദുആരിക്കണോ? ഇന്നലെ ഷമീർ കാക്ക് വേണ്ടി മാത്രല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നലെ ദുആ ചെയ്തിട്ടുണ്ട്. അറിവിന്ദ് നിലാവിന്റെ മജ്ലിസ് കഴിഞ്ഞതിന് ശേഷം കീളക്കര ഷെയ്ഖിന്റെ അടുക്കല് പോയി. അവിടുന്ന് സിയാറത്ത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങളെ വാഹനത്തിലിരുന്ന് ദുആ ചെയ്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഏർമാണ്ട് ശിവദാക്കളെ സമീപത്ത് പോയി. അള്ളാ നേരത്ത് ഒരു മണി ഒന്നര രണ്ട് മണിയായ സമയം, 12 മണിക്ക് ശേഷം ഏർമാണ്ട് ശിവദാക്കളെ മണ്ണിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി ഇന്നലെ ദുആ ചെയ്തിട്ടുണ്ട് ഉമ്മാ. നിങ്ങളെ ഉസ്താദ് മറന്നിട്ടില്ല പെങ്ങളെ ചെറുപ്പക്കാരാ, നിങ്ങളെ മറന്നിട്ടില്ല ചെറുപ്പക്കാരാ. പാപ്പമാരെ നിങ്ങളെ മറന്നിട്ടില്ല. ഇന്നലെ പാതിരാ നേരത്ത് 12 മണിക്ക് ശേഷം 1 മണി 2 മണിയുടെ സമയം ഏർപാട് പാതിശത്തങ്ങളെ മുറ്റത്തിരുന്നു കൊണ്ട് ഞാനും എന്റെ കൂട്ടുകാരൻ ദുആ ചെയ്തപ്പോ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം 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 പറഞ്ഞു തന്നെ ദുആരിഞ്ഞിട്ടുണ്ട്. ആരെയും ഒഴിവാക്കിയിട്ടില്ല, എല്ലാവർക്കും ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു അത് കബൂലാക്കട്ടെ, അല്ലാഹു അത് കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ, 4 കുയൽ കിണർ വിളിച്ച് ഷമീർ ഖാ എന്ന സഹോദരന്റെ വീട്ടില് ഇന്നലെ അൽഹംദുലില്ലാ അല്ലാഹു വെള്ളം കൊടുത്തു. ആ വെള്ളം വരുന്ന വീഡിയോ സന്തോഷത്തോടെയാണ് വാട്സപ്പില് കഴിച്ചു തന്ന്. കേട്ടപ്പോ വല്ലാത്ത സന്തോഷമായി. മുസാഫിർ അഹ്സനി എന്ന് പേരുള്ള ഒരു ഉസ്താദ് ഏർവാടിയിലുണ്ട്. ബാഹുവേ ചികിത്സക്ക് വേണ്ടി വന്നതാണ്. അറിയോ നിങ്ങൾക്ക്, പെങ്ങള് 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പെങ്ങൾക്ക് മക്കളില്ലായിരുന്നു. അവര് 26-ാം തീയതി അറിവിന്ദിലാ ഓഫീസ് ഉദ്ഘാടനത്തിൽ നിങ്ങളെ പോലെ വന്നവരാ. അൽഹംദുലില്ലാ, ഇപ്പൊ കുട്ടിയായ സന്തോഷം ഇന്നലെ ഏർവാടിയിൽ നിന്ന് കണ്ടപ്പോ പറഞ്ഞു. പക്ഷേ ഉസ്താദിന്റെ ഭാര്യക്ക് സിഹ്ര വന്നിട്ട് അവിടെ കേസിലാണ്, ചികിത്സയിലാണ്. അല്ലാഹു അത് ബാത്തിലാക്കി കൊടുക്കട്ടെ, അല്ലാഹു അത് ബാത്തിലാക്കി കൊടുക്കട്ടെ. അങ്ങനെ ആരെല്ലാം എന്തെല്ലാം നീ എത്ത് വെച്ച് മജ്ലിസിൽ ഇരിക്കുന്നു, എല്ലാവർക്കും സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കൊണ്ട് സലാമത്ത് കൊടുക്കണേ അല്ലാ. ഈ പാലക്കാട് ഹൈവേയുടെ ഈ റോഡ് സൈഡിൽ ഇരുന്നിട്ട് ഞങ്ങളെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഈ റോഡ് സൈഡിൽ ഇരുന്ന് ഞങ്ങളെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോ ഞങ്ങളെ മാത്രമല്ല, ഒരു പക്ഷേ പോകുന്ന ആളുകൾ കരുതിയേക്ക, ഇവർക്ക് എന്താ ഭ്രാന്താണോ, ഇവര് 2-3 ആളുകൾ കൂടിയിട്ട് റോഡ് സൈഡിൽ മൈക്ക് കെട്ടിയിട്ട് ക്യാമറ തുറന്ന് വെച്ചിട്ട് എന്താ ഇവരെ ചൊല്ലുന്നത് തോന്നുന്നവർക്ക് ചിലപ്പോ തോന്നിയേക്ക. പക്ഷേ 10,000-ക്കണക്കിന് ഉമ്മമാര് ഈ റോഡ് സൈഡിൽ ഇരുന്ന് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നത് കേട്ടിട്ട് അവര് ചൊല്ലുകയാ. 10,000-ക്കണക്കിന് ഉപ്പമാര്, എത്രയോ സഹോദര സഹോദരിമാർ ഹോസ്പിറ്റലിൽ കിടന്ന്, അല്ലാ റൂമുകളിൽ ബിൽഡിങ്ങുകളിൽ കോട്ടേഴ്സുകളിൽ വീടുകളിൽ വില്ലകളിൽ അല്ലാ വാഹനങ്ങളിൽ ഇരുന്ന് ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്. എല്ലാവർക്കും ഖൈറ് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, അവസരം കിട്ടുമ്പോഴെല്ലാം എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണമെന്ന് കരുതി ഏതെല്ലാം നിലക്ക് മജ്ലിസിനെ തളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട്, ഉമ്മാന്റെ ഉപ്പാന്റെ ഉസ്താദുമാരെ ബറക്കത്ത് കൊണ്ട്, ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ആമീന്റെ ബറക്കത്ത് കൊണ്ട് ഇന്നവരെ എവിടെയും നിൽക്കാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് വീട്ടിൽ നടന്നിട്ടുണ്ട്, ഇന്ത്യ രാജ്യത്തിന്റെ അകത്തും പുറത്തും നടന്നിട്ടുണ്ട്. പടച്ചവനെ കടകളിൽ വെച്ച് നടന്നിട്ടുണ്ട്, ബിൽഡിങ്ങുകളിൽ റൂമുകളിൽ വാഹനങ്ങളിൽ വെച്ച് നടന്നിട്ടുണ്ട്. ഇന്നിതാ റോഡ് സൈഡിൽ ഹൈവായുടെ സൈഡിൽ ഇരുന്നിട്ടാ ഞങ്ങൾ നടത്തുന്നത്. അൽഹംദുലില്ലാ, പടച്ചവനെ ഒരു ദിവസവും മണിവില്ലാതെ
നടത്താൻ ഭാഗ്യം നീയാണ് തന്നത് റബ്ബേ. ഇത് ഞങ്ങളെ കഴിവല്ല, ഇത് ഞങ്ങളെ പവറല്ല, ഈ കഴിവ് തന്നത് നീയാ. മഹാന്മാരെ ബർക്കത്ത് കൊണ്ടാണ് റബ്ബേ. എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാ, എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, അഞ്ചെണ്ണല്ലേ, 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 അവിടെ ഇരിക്കുമ്പോ നോക്കണം കേട്ടോ, നോക്കണം കേട്ടോ. ആ നമ്മളെ ജെരിക കല്ലുമ കേറിയിരുന്നാണ്ടാണ് ചൊല്ലി തരുന്നത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ അഞ്ചെണ്ണമായി, ഇനി ഇൻഷാല്ലാ ഒരു ആറ് സലാത്തുൽ ഫാത്തി കൂടി ചൊല്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ അഗ്ലക് വൽ ഖാതിമി ലിമാ സബക് നാസിറുൽ ഹഖ് ബില്ലക് വൽ ഹാദീനാ സിറാതികൽ മുസ്തഖീം വഅല ആലിഹി വസബിഹി ഹഖ് ഖദി ഹക്ക കദരിഹി വമികദാരിഹിൽ അലീം. ആറെണ്ണമായി അൽഹംദുലില്ലാഹ് ഒന്നുകൂടി ചൊല്ല. അപ്പയേ നാം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ അഗ്ലക് വൽ ഖാതിമി ലിമാ സബക് നാസിറുൽ ഹഖ് ബില്ലക് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം വഅല ആലിഹി വസാമിഹി ഹക്ക കദരിഹി വമികദാരിഹിൽ അലീം. ായി എല്ലാവരും രണ്ട് കയ്യിലോത, എല്ലാം രണ്ട് കയ്യിലോത, എല്ലാവരും തലയൊന്ന് മൂന്ന് വട്ടം തടവിക്കൊടുക്കുക. എല്ലാരും ആ മൂന്ന് വട്ടം തല തടവുക. ഈ തലവേദന നീ മാറ്റി തരണമല്ല, മൈഗ്രീന്റെ വേദന മാറ്റണമല്ല, തലകറക്കം മാറ്റണമല്ല. അല്ലാഹുവേ തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്നത് മാറ്റണമല്ല. സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്നവനുണ്ട്, നാട്ടിലും ഗൾഫിലും ഹോസ്പിറ്റലിലും കിടക്കും ുന്നവനുണ്ട്. അല്ലാ നീ ശിഫ നൽകണേ അല്ലാ. അൽഹംദുലില്ലാ ഏന്നായി ഏന്നമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉലക് വൽ ഖാതിമി ലിമാ സബക് നാസിറുൽ ഹഖ് ബില്ലക് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം വ അലാ ആലിഹി വസാമിഹി ഹഖ് ഖദരിഹി വ മിഖ്ദാരിഹി ഉനിയതന്നമായി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉലക് വൽ ഖാതിമി ലിമാ സബക് നാസിറുൽ ഹഖ് ബില്ലക് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം വ അലാ ആലിഹി വസാമിഹി ഹഖ് ഒമ്പതോ പത്തായോ? പത്തെണ്ണമായി ഇൻഷാല്ലാ ഒരു സലാത്തുൽ ഫാത്തി കൂടി ചൊല്ലാണ്. ആരൊക്കെ എന്തൊക്കെ കമന്റ് ചെയ്തെന്നുണ്ടോ, എല്ലാം നല്ലതാണ്, നല്ലതൊക്കെ നീ നടത്തി കൊടുക്ക റബ്ബേ. എന്തെല്ലാം നീയത്ത് വെച്ചിട്ട് ആരൊക്കെ ഈ മജ്ലിസിൽ ഇരിക്കുന്നുണ്ടോ, ലൈവായിട്ടും ലൈവ് കഴിഞ്ഞാണ് കേൾക്കുന്നവര്, ടി വി തുറന്ന് വെച്ച്, ലാപ്ടോപ്പ് തുറന്ന് വെച്ച്, മൊബൈൽ തുറന്ന് വെച്ച്, ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്നവര്, ലിങ്കുകൾ പരസ്പരം ഷെയർ ചെയ്ത് കൊടുക്കുന്നവര്, സ്റ്റാറ്റസ് വെക്കുന്നവര്, ഗ്രൂപ്പിലുള്ളവര്, മറ്റുള്ളവർക്ക് അറിവുകൾ പകർന്നു കൊടുക്കുന്നവര്, എല്ലാവർക്കും വേണ്ടി ഒരു സ്വലാത്തുൽ ഫാത്തിഹയോട് ചൊല്ലാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉലക് വൽ ഖാതിമി ലിമാ സബക് നാസിറുൽ ഹഖ് ബില്ലക് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം വ അലാ ആലിഹി വസ്ഹബിഹി ഹഖ് ഖദരിഹി വ മിഖ്ദാരിഹി അളീം. എല്ലാവരും രണ്ട് കയ്യിലൂതിയിട്ട് ശരീരഭാഗങ്ങളെ മുഴുവനായിട്ടും തടവിക്കൊടുക്കുക. ശരീരഭാഗങ്ങൾ മുഴുവനും തടവുക. മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ മന്ത്രിക്കുക. സുഖമില്ലാത്ത കൈത്തുറത്താക്ക മക്കളെ മന്ത്രിക്കുക. നടക്കാൻ കഴിയാത്തവരെ മന്ത്രിച്ചു കൊടുക്കുക. ട്യൂബിട്ട് കിടക്കുന്നവര്, സ്ട്രോക്ക് വേറെ തളർന്ന് കിടക്കുന്നവര്, സുഖമില്ലാതെ വീട്ടിൽ കിടക്കുന്ന ആളുകള്, വലിയുമ്മമാര്, വലിയുപ്പമാര്, ഉമ്മമാര്, ബാപ്പമാര്, അവരെ മന്ത്രിച്ചു കൊടുക്കുക.
മനസ്സിൽ വെച്ച വെള്ളത്തിലെ മന്ത്രിക്കുക, ആ വെള്ളം കുടിക്കുക, ആ വെള്ളം നിങ്ങൾ അയൽവാസിയായ അമ്മക്ക് കൊടുക്കുക, അച്ഛന് കൊടുക്കുക. അവരുടെ വിഷമങ്ങൾ അല്ലാഹു സ്വലാത്തിന്റെ പറക്കത്ത് കൊണ്ട് വന്ന് സലാമത്താക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. നഹ്മദുല്ലാഹ മുജീബ കുല്ല ദഅവാതിൻ ലനാ, ലാലന റബ്ബ സിവാഹു ഇന്നഹുൽ ബവ്വാലി. ربنا صلى الله وسلم كل هالات على أحمد الذي وآني والصحاب والبني. نغن ندعو ربنا الكريم في توسلي واستغاثات يوم قوة عيننا مدبور ولي. لا إله അല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. ഖദ് റജൂന നസ്റ വൽ ഫതു അഫീഉ സിയമാഫി അംരിനാബി ജാങ്ങിക്കോ മടവോർവലി. ഇന്നനാ നഹ്തി ഇലൈക്കോ ലിൽ ഇസാഹത്തി മാബിനാ ശിദ്ദതോസോ ആഫതയ്യാ ശൈഖനാ മടവോർവലി. കമ്മറീനിൽ കാദ അത്താഹോ കാമിലോ ഷീഫാബിക്കോ ليس بالعلاج بل بالقول يا مدور ولي. كل إفريت وشيطان وجن ماردين أذهبا ونجنا يا കൊത്തുബന മടവോർ വലി. ഉസ്താദെ, കോഴിക്കോടിൽ നിന്ന് ഹസീന, 8 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഗർഭിണിയാണ്, എനിക്ക് ഛർദിയുണ്ട്, മാറാൻ ഉസ്താദെ ദ്വാരിക്കണം. അൽഹംദുലില്ലാ, നീണ്ട 8 വർഷത്തിന് ശേഷം ഹസീന എന്ന സഹോദരി ഗർഭിണിയാണ്. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഉമ്മയും ഉപ്പയും വന്നിരുന്നല്ലോ സന്ദർശനത്തിന്റെ. മക്കളെ വെന്റിലേറ്ററിലാണ്, ചെറിയ കുട്ടിയുണ്ട്. അല്ലാ, ആ ഉമ്മയും ബാപ്പയും കണ്ണീരോടെ ഓഫീസിലെ വന്നിരുന്നു. വന്ന സമയത്ത് തന്നെ ആ ഉമ്മയും ബാപ്പയും പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് വരികയാണ്. അന്ന് നീണ്ട തിരക്കായിരുന്നു, പക്ഷേ മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നതാണെന്നറിഞ്ഞപ്പോ വരയിലൊന്ന് നിർത്താതെ മുൻഭാഗത്തേക്ക് വിളിച്ച് അല്ലാ ആ സഹോദരനും അവരുടെ സഹോദരിയോ പറയാണ്, ഉസ്താദേ മോള് വെന്റിലേറ്ററിലാണ്, ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ തന്നെ മൈക്കെടുത്തിട്ട് ദുആ ചെയ്തിരുന്ന അവിടെയുള്ള ആളുകൾ അമ്മയും പറഞ്ഞ്, അൽഹംദുലില്ലാ ഇന്ന് വെന്റിലേറ്ററിൽ നിന്ന് ഐ സിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാ ഇനിയും ശിഫ കൊടുക്കണേ, അല്ലാ ഇനിയും ശിഫ കൊടുക്കണേ, അല്ലാ ഇനിയും ശിഫ കൊടുക്കണേ. അല്ലാഹം കറോബാതിൽ കശഫത അൻ അസീനി താഹി ഫക്ഷിഫ ലഅന്ന വദായ ശൈഖന മടവർവലി. ഫർജന അന്നല്ലദ വകുല്ലമ യൂബുന ഫിദ്ദന മാഫി മങാദി ശൈഖന മ
ادور ولي كنت كغفل هميل لمن اتاك لا جاء كنت فينا ناصريا سيدي مدور ولي اعطينا منك الغاذا يمد كل حولنا صب فينا الامن منكم شيخنا مدور ولي انت استاذ لنا ام شيخنا فما لنا منهما اسبوك رشد منك يا مدور ولي ربنا اللهم اوصل لا اله مغمولنا ورغمنا دائميا شيخنا مدور ولي وهدنا نهج الهدى وهب لنا رضوانك كل حالات بهاك شيخنا مدور ولي آتنا أمنا عظيما وسرورا إذ يجي مالك الموت بهاك شيخنا مدور ولي سلم سلامنا من اللعين وشره حال فرقة روحنا بل أسعدنا بالولي بشرنا بالجنان باليقين آتنا كلمة التوحيد صالي من بي مدور ولي وفقنا لجواب المالكين بالرضا كلنا رغمان نبي شيخنا مدور ولي ربي سلم يوم بعثتنا غدا موقفي خففني صابنا بي شيخنا مدور ولي لا إله إلا الله الله لا إله إلا الله محمد رسول الله رب سلم هذه الأمة أنزل القدام حين جاءوا للصراط فنجينهم يا علي ربنا اجمع كلنا في دار جلات النعيم بشفاعة سيد الكونين فضلي يا ولي ربي صل على الرسول سيد الرسل الكرام مع السلام الدائم والآلي عمل هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله എല്ലാവരും രണ്ട് കയ്യിലോലി കണ്ണും മുഖം തടവിയേ പടച്ചവനെ ഈ റോഡ് സൈഡിൽ ഇരുന്നുകൊണ്ട് മഹാനായ കുത്തുബുല്ലാലം മടവൂർ ശൈഖുനാന്റെ തവസ്സുൽ വൈദ് ഞങ്ങളെ ചൊല്ലി എത്രയോ ദൂരത്തിരുന്നാണ് ഞങ്ങളെ ചൊല്ലുന്നത് ശൈഖുനാന്റെ മധുഹ് ലോകമെമ്പാടും പാടാന് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ കുത്തുബുല്ലാലം മടവൂർ ശൈഖുന കുത്തുബുല്ലാലം മടവൂർ ശൈഖുന കുത്തുബുല്ലാലം മടവൂർ ശൈഖുന അവിടത്തെ മധുഹ് പറയാൻ അവിടത്തെ മധുഹ് പാടാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് എന്നും ഭാഗ്യം തരണേ അല്ലാ ലോകമെമ്പാടും അവിടത്തെ മധുഹ് എത്തിച്ചു കൊടുക്കണം ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുഹ് ലോകമെമ്പാടും എത്തിച്ചു കൊടുക്കണം അല്ലാ അല്ലാ
റബ്ബേ, മഹാന്മാരുടെ മധുഹുകള്, മഹാന്മാരുടെ ചരിത്രങ്ങള് ലോകമെമ്പാടും എത്തിച്ചുകൊടുക്കണം. അല്ലാ, നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റബ്ബേ, നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാ, നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാ, നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. അല്ലാ, ഞങ്ങൾക്കെല്ലാ കുത്തുബുല്ലാനം മടവോര ശേഖുനാല് കാവലെ അവിടത്തെ തിരുനോട്ട് നീ നൽകണേ. റഹ്മാനെ, അറിവിന്നിലാവ് കാണുന്ന, അറിവിന്നിലാവ് കേൾക്കുന്ന റബ്ബേ, ഈ പ്രിയപ്പെട്ട കുടുംബങ്ങളെ എല്ലാവർക്കും മടവോര ശേഖുനാല് പറക്കത്തുണ്ട്. അവരെ എല്ലാ പ്രയാസങ്ങളും തട്ടിമുട്ടലുകളെ പാത്തിലാക്കി കൊടുക്കണേ, സലാമത്താക്കി കൊടുക്കണേ, സലാമത്താക്കി കൊടുക്കണേ. മുഹമ്മദ് ഫാരിസ് എന്ന പൊന്നുമോനെ കാണുന്നില്ല റബ്ബേ, എവിടെയാണോ ഉള്ളത് നീ ആ വിവരം ഞങ്ങൾക്ക് എത്തിച്ചു തരണേ. അല്ലാ, മുഅ്മിനീങ്ങളെ, മടവൂറിൽ വെച്ച് അറിവിന്നിലാവിന്റെ മജ്‌ലിസ് നടന്നപ്പോ, മടവൂറിൽ വെച്ച് അറിവിന്നിലാവിന്റെ മജ്‌ലിസ് നടന്നപ്പോ, ആ മജ്‌ലിസിൽ പങ്കെടുത്തിരുന്ന ഒരു പ്രിയപ്പെട്ട ഉപ്പ അല്ലാ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയി. രാപ്പോയിലുള്ള ആലി ഹാജി എന്ന പേരുള്ള പ്രിയപ്പെട്ട ഉപ്പ, വാഹുവേ, ആലി ഹാജി എന്ന ബാപ്പ മടവൂറിൽ അറിവിന്നിലാവിന്റെ മജ്‌ലിസ് നടന്നപ്പോ അന്ന് ആ സ്റ്റേജിലേക്ക് വന്നിരുന്നു. ഉസ്താദേ ഒന്ന് മന്ത്രിച്ചു തരോ എന്ന് പറഞ്ഞിട്ട് മന്ത്രിപ്പിച്ചിരുന്നു ആ ബാപ്പ. ഈ പ്രാവശ്യം ഉറൂസ് നടന്നപ്പോ, ഈ കഴിഞ്ഞ ഉറൂസിലെ എവിടെ നിന്നെല്ലാമാണ് അറിവിന്നിലാമ കുടുംബങ്ങളെ ഉറൂസിൽ പങ്കെടുക്കാമെന്നത്. അല്ലാ, രാംപോയിലുള്ള ആ ബാപ്പ അന്ന് സ്റ്റേജിൽ വന്നിരുന്നു. ഇന്നാണ് ഞാൻ അറിഞ്ഞത് ആ പ്രിയപ്പെട്ടവര് മരണപ്പെട്ടു പോയെന്ന്. അല്ലാഹുവേ, ഒല കബറിനീ സ്വർഗത്തിന്റെ പൂന്തോ പാക്കണേ റഹ്മാനെ. അങ്ങനെ ഞങ്ങളിൽ നിന്ന് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ എല്ലാവർക്കും സ്വർഗം കൊടുക്കണേ, കബറിനീ വിശാലമാക്കണേ, സ്വർഗം നൽകണേ. അല്ലാ, ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഅ്മിനീങ്ങളെ, ഇൻഷാല്ലാഹ് ഇനി ഹദ്ദാദ് റാതീബിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ഹദ്ദാദ് റാതീബ് ചൊല്ല, ഹദ്ദാദ് ചൊല്ലിയിട്ട് ചെറിയ ഒരു ദുആ, എല്ലാവരും ഹദ്ദാദ് ചൊല്ലണം കേട്ടോ. ഇൻഷാല്ലാഹ് ഹദ്ദാദ് റാതീബ് ചൊല്ലി പെട്ടെന്ന് നമ്മൾ നിർത്തുകയാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ യാത്രയിലാണ്, യാത്ര തുടർന്നിട്ട് വീട്ടിലെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാഹ് പെട്ടെന്ന് ഹദ്ദാദ് റാതീബ് ചൊല്ലാണ്. ഹദ്ദാദ് ചൊല്ലിയിട്ട് ചെറിയൊരു ദുആ നടത്തിയിട്ട് നമുക്ക് സന്തോഷത്തോടെ പിരിയാ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ റോഡിന്റെ, ഈ ഹൈവേയുടെ സയ്യിദ് സയ്യിദിലിരുന്ന് അറിവിന്നിലാവിന്റെ മജ്‌ലിസ് അല്ലാ ലോകമെമ്പാടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളെ മജ്‌ലിസിലുണ്ട്. എല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ ആക്കിവത്തിനെ നന്നാക്കി തരണേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. മരിക്കുമ്പോ ഈമാനോടുകൂടി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. മരിക്കുമ്പോ ഈമാനോടുകൂടി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. മരണപ്പെട്ട് കഴിഞ്ഞാല് ഖബറിൽ ചോദ്യം വരുമല്ലോ. മരണപ്പെട്ട് കഴിഞ്ഞാല് ഖബറിന്റെ അകത്ത് ചോദ്യം വരുമല്ലോ. അല്ലാഹുവേ, ഞങ്ങൾക്ക് കിടക്കാനുള്ള ഖബറോ ഞങ്ങളെ ഇറങ്ങുന്നതില്ല മുന്നേ തന്നെ സ്വർഗത്തിലെ പൂന്തോപ്പാക്ക റബ്ബേ. ഞങ്ങൾക്ക് കിടക്കാനുള്ള ഖബറോ സ്വർഗത്തിലെ പൂന്തോപ്പാക്കണമല്ല. പടച്ച റബ്ബേ, ഞങ്ങളുടെ
ദോഷങ്ങളെല്ലാം പുറത്തു തരണേ അല്ലാ, ഞങ്ങളെ പാപങ്ങളെല്ലാം പുറത്തു തരണേ അല്ലാ, കൽബനന്ന കണേ റഹ്മാനെ, ഇഖ്ലാസ് നൽകണേ റഹ്മാനെ, ഈമാൻ നൽകണേ റഹ്മാനെ, തഖ്‌വ നൽകണേ അല്ലാ, അപ്പേ ഞങ്ങളെ രോഗങ്ങളെ മാറ്റണേ അല്ലാ, ക്യാൻസർ പല ഭാഗത്ത് വന്നവരുണ്ട് അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ, ക്യാൻസർ മാറ്റണേ, ട്യൂമർ മാറ്റണേ, കിഡ്നി തകരാറിലായത് മാറ്റിക്കൊടുക്കണേ, ഹാർട്ടിന്റെ ഓൾസ് അടച്ചു കൊടുക്കണേ, ലിവറിന്റെ പ്രോബ്ലം മാറ്റിക്കൊടുക്കണേ, ദയാലിസ് ചെയ്യുന്നത് സുഖപ്പെടുത്തണേ അല്ലാഹുവേ, ഞങ്ങളെ അവയവങ്ങൾക്ക് നീ ശക്തി പകരണേ അല്ലാ, ആഫിയത്ത് തരണേ അല്ലാ, റാഹത്ത് തരണേ അല്ലാ, ഞങ്ങൾക്ക് ദീർഘായുസ് തരണേ അല്ലാ, പെടുന്നനെ ഞങ്ങളെ ഒരാള് മരിപ്പിക്കല്ല, പെടുന്നനെ ഞങ്ങളെ ഒരാള് മരിപ്പിക്കല്ല, അപകടത്തിൽ പെടുത്തല്ല, ചതിവലകളിൽ പെടുത്തല്ല, ഒരാളെ ശരീരം ഞങ്ങളെ കൊടുക്കല്ലേ റബ്ബേ, ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, കെണിവലകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, കുതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, കീവറന്മാരിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, അസൂയാലിക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഹാസിദീങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഗൈബത്തുകാരില്ലല്ല, നമീമത്തുകാരില്ലല്ല, ഫിത്നയുണ്ടാക്കുന്നവരില്ലല്ല അല്ലാ, ഞങ്ങളെ കാക്കണേ, ഞങ്ങളെ കുടുംബത്തെ കാക്കണേ, ഞങ്ങളെ ഉസ്താദ്മാരെ കാക്കണേ, ഞങ്ങളെ മജ്‌ലിസിനെ കാക്കണേ അല്ലാ, പടച്ചവനെ, ഒരുപാട് ആളുകൾ പല വേദനകളാൽ കടച്ചിലാൽ സുഖമില്ലാതെ കഷ്ടപ്പെടുന്നവനുണ്ട് അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ നാദാ, നീ ശിഫ കൊടുക്കണേ നാദാ, നീ ശിഫ കൊടുക്കണേ നാദാ, നീ ശിഫ കൊടുക്കണേ നാദാ, നീ ശിഫ കൊടുക്കണേ അല്ലാ, എത്ര വലിയ രോഗമാണെങ്കിലും അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ, എത്ര വലിയ രോഗമാണെങ്കിലും അല്ലാഹുവേ നീ ശിഫയാക്കണേ റബ്ബേ, തലവേദന മാറ്റണേ, മൈഗ്രീന്റെ വേദന മാറ്റണേ, പല്ലുവേദന മാറ്റണേ, കൈകാല കടച്ചിലെ വേദന മാറ്റണേ, പുരവേദന മാറ്റണേ, വയറുവേദന മാറ്റണേ, നെഞ്ചുവേദന മാറ്റണേ, കാൽമുട്ട് വേദന മാറ്റണേ, നെറിയാണി വേദന മാറ്റണേ, മൂത്രക്കടച്ചില് മാറ്റണേ, മൂത്രക്കല്ല് മാറ്റിത്തരണേ, എല്ലാ എല്ലാ നീ സുഖപ്പെടുത്തി തരണേ അല്ലാ, സുഖപ്പെടുത്തി തരണേ അല്ലാ, സുഖപ്പെടുത്തി തരണേ അല്ലാ, ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കഴിയുന്നവരുണ്ട് റബ്ബേ, അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ, രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് റബ്ബേ, അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, ഉമ്മമാരുണ്ട്, ബാപ്പമാരുണ്ട്, അല്ലാ നീ അഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, നീ ശിഫ കൊടുക്കണേ അല്ലാ, മാറാത്ത രോഗങ്ങളെ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് മാറ്റിത്തരണേ, മാറാത്ത വേദനകളെ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് മാറ്റിത്തരണേ അല്ലാ, സിഹ്റിനി ബാത്തിലാക്ക് റബ്ബേ, കണ്ണേറെ ബാത്തിലാക്ക് റബ്ബേ, നാപ്പോര് ബാത്തിലാക്ക് റബ്ബേ, കൈവിഷങ്ങളെ ബാത്തിലാക്കണേ അല്ലാ, എല്ലാ പൈശാചിക ഉപദ്രവങ്ങളും നീക്കിത്തരണേ റഹ്മാനെ, ഞങ്ങളിലോ ഞങ്ങളെ കുടുംബത്തിലോ ആർക്കെങ്കിലും വല്ല പിശാചിന്റെ ശർറുണ്ടെങ്കിൽ, ശൈത്താനിയത്തിന്റെ ശർറുണ്ടെങ്കിൽ, എല്ലാ
ഉറക്കത്തിലാക്കണേ നാഥാ, ഒരു ശർറം ഞങ്ങളെ കുടുംബത്തിൽ തരല്ല. എല്ലാ തട്ടുമുട്ടലുകളും ബാത്തിലാക്കണേ നാഥാ, ഒരാളെ മുന്നിലും ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ, ഒരു ശത്രുവിന്റെ മുന്നിലും പരാജയപ്പെടുത്തല്ലേ, ഒരു ശത്രുവിന്റെ മുന്നിലും പരാജയപ്പെടുത്തല്ലേ. മഹാന്മാരെ കാവലെ ഞങ്ങൾക്ക് തരണേ, അല്ലാ അപകടത്തിൽ പെടുത്തല്ലേ റബ്ബേ, വൈറസിൽ കൊടുക്കല്ലേ റബ്ബേ, പ്രതിസന്ധിയിൽ കൊടുക്കല്ലേ അല്ലാ, നല്ല കേസുകളിൽ പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ വീടില്ലാത്തവരുണ്ട് റബ്ബേ, നീ റാഹത്തുള്ള വീട് നൽകണേ റഹ്മാനെ, അല്ലാഹുവേ റാഹത്തുള്ള വീട് നൽകണേ അല്ലാ, വീടില്ലാത്തവർക്ക് നീ വീട് നൽകണേ അല്ലാ, വഴിയില്ലാത്തവർക്ക് നീ വഴി നൽകണേ അല്ലാ, സ്ഥലമില്ലാത്തവർക്ക് നീ സ്ഥലം നൽകണേ അല്ലാ, റോഡില്ലാത്തവർക്ക് നീ റോഡ് നൽകണേ അല്ലാ, ജോലിയില്ലാത്തവർക്ക് നീ ജോലി നൽകണേ അല്ലാ, ഉള്ള ജോലിയില് പറക്കത്ത് കൊടുക്കണേ, ബിസിനസ്സില് പറക്കത്ത് കൊടുക്കണേ, കച്ചവടക്കാർക്ക് പറക്കത്ത് കൊടുക്കണേ, തൊഴിലാളികൾക്ക് പറക്കത്ത് കൊടുക്കണേ, വാഹനങ്ങളിൽ പറക്കത്ത് കൊടുക്കണേ, ഏർപ്പാടുകളിൽ പറക്കത്ത് കൊടുക്കണേ, ഞങ്ങളെ എല്ലാ കാര്യത്തിലും ഖൈറിന്റെ പറക്കത്തിന്റെ റഹ്മത്തിന്റെ വഴികൾ നീ തുറന്നു തരണേ അല്ലാ. പടച്ചവനെ അല്ലാ, ലൈസൻസ് ടെസ്റ്റുകൾ നീ വിജയിപ്പിക്ക റബ്ബേ, ഇന്റർവ്യൂകൾ വിജയിപ്പിക്കണേ അല്ലാ, ഗൾഫിൽ പോയിട്ട് ജോലിയില്ലാതെ വിഷമിക്കുന്ന ഞങ്ങളെ ചെറുപ്പക്കാരുണ്ട്, നല്ല ജോലി കൊടുക്കണേ അല്ലാ, നല്ല ജോലി കൊടുക്കണേ അല്ലാ, നല്ല ജോലി കൊടുക്കണേ അല്ലാ. പരീക്ഷ എഴുതിയ ഞങ്ങളെ മക്കളുണ്ട്, നല്ല വിജയം കൊടുക്കണേ അല്ലാ. പരീക്ഷയുടെ റിസൾട്ട് വന്ന് അൽഹംദുലില്ലാ, തുടർ പഠനത്തിന് അവരാഗ്രഹിക്കുന്ന കോളേജിൽ അവരാഗ്രഹിക്കുന്ന വിഷയത്തിൽ പഠിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ടെൻഷൻ അടിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അവരെ മനസ്സിന് സമാധാനം കൊടുത്ത് അടുത്ത് വരുന്ന പരീക്ഷകളിൽ ഉന്നതമായ വിജയം അവർക്കും നൽകണേ അല്ലാ. അല്ലാ, കല്യാണം ശരിയാവാത്ത ഞങ്ങളെ സഹോദര സഹോദരിമാർക്ക് നല്ല കല്യാണം ശരിയാക്കി കൊടുക്കണം അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ നൽകണേ അല്ലാ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്, പടച്ചവനെ നീ മക്കളെ നൽകണേ അല്ലാ. ഇന്നലെ ഏർപ്പാടിൽ നിന്ന് കണ്ട സമയത്ത് എത്ര ആളുകളാണ് ഏർപ്പാടിൽ നിന്ന് ദ്വാരിക്കാൻ ഏൽപ്പിച്ചത്. ഉസ്താദെ മക്കളുണ്ടാവാ ദ്വാരിക്കണട്ടോ അല്ലാ. അല്ലാ നീ നൽകണേ അല്ലാ, എന്താണോ തടസ്സങ്ങളുള്ളത് ആ തടസ്സങ്ങളെ നീ നീക്കി കൊടുക്കണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ, ഗർഭകാലത്തുള്ള പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ജയിലിൽ കഴിയുന്നവർക്ക് നീ മോചനം കൊടുക്കണേ റഹ്മാനെ, കേസുകളൊക്കെ റാഹത്താക്കണേ റഹ്മാനെ, സ്വഭാവങ്ങളൊക്കെ നന്നാക്കണേ റഹ്മാനെ, ഹറാമിനോട് ഞങ്ങൾക്ക് വെറുപ്പ് തരണേ, അകന്നു നിൽക്കുന്ന കുടുംബങ്ങളെ ഒന്നിപ്പിക്കണേ, അയൽവാസികൾക്കിടയിൽ സ്നേഹം കൊടുക്കണേ, പാരപിതാക്കന്മാർക്കിടയിൽ മാതാപിതാക്കളെ മക്കൾക്കിടയിൽ ജ്യേഷ്ഠ സഹോദര സഹോദരിമാർക്കിടയിൽ അല്ലാ, മുതലാളി തൊഴിലാളികൾക്കിടയിൽ, കൂടെ ജോലി ചെയ്യുന്നവർക്കിടയിൽ, കൂടെ പഠിക്കുന്നവർക്കിടയിൽ, നാട്ടുകാർക്കിടയിൽ ഐക്യം തരണേ, ഒരുമ തരണേ അല്ലാ.
അല്ലാഹുവേ ഞങ്ങളെ നാട് നീ ബർക്കത്തുള്ള നാടാക്കണേ അല്ലാ, ഞങ്ങളെ വീട് ബർക്കത്തുള്ള വീടാക്കണേ അല്ലാ, ഞങ്ങളെ കടകൾ ഞങ്ങളെ വാഹനങ്ങൾ എല്ലാത്തിലും നീ ബർക്കത്ത് തരണേ അല്ലാ, ഞങ്ങളെ ഡ്രൈവർമാർക്ക് ബർക്കത്ത് കൊടുക്കുറപ്പേ, ഒഴിവാക്കി ഞങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യുന്ന സേവനങ്ങളെ കബൂലാക്കണേ അല്ലാ, ഞങ്ങൾ ഉറങ്ങിയാലും അവരെ ഉറങ്ങാതെ വാഹനം ഓടിക്കുകയാണ് അപ്പോ അവർക്ക് ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. കണ്ടില്ലേ നിങ്ങള് നമ്മുടെ ഹൈവേ സൈഡിലാണ് അറിവിനിലാവ് ലൈവ് നടത്തുന്നത്, എത്ര വാഹനങ്ങളാ പോകുന്നത്. പടച്ചോനെ പലരിലും ഞങ്ങളെ ഭർത്താക്കന്മാര് ഡ്രൈവർമാരാ, ഞങ്ങളെ മക്കള് ഡ്രൈവർമാരാ, ഞങ്ങളെ മരുമക്കള് ഡ്രൈവർമാരാ, ഒരാൾക്കോ ഒരാപത്തും കൊടുക്കല്ല, ഒരു അപകടത്തിലും പെടുത്തല്ല, എന്റെ കാവലും എല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ 1278-ാമത്തെ മജ്ലിസാണ് എന്ന് ഈ മജ്ലിസ് കുരുടിക്കോടെന്ന സ്ഥലത്ത് അല്ലാ റോഡ് സൈഡിലാണ് ഞങ്ങളെ നടത്തുന്നത്. അല്ലാഹുവേ ഈ നാട് ഐശ്വര്യമുള്ള നാടാക്കണേ അല്ലാ, ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് ഈ നാട്ടിലെ അമുസ്ലിമീങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. പാവപ്പെട്ട ഉമ്മ ഖബറിലാണ്, ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേ റബ്ബേ, ഞങ്ങളെ മാതാപിതാക്കളെ ഖബറ് നീ വിശാലമാക്കണേ റഹ്മാനെ, ഞങ്ങളെ ഉസ്താദുമാരെ ഖബറ് നീ സ്വർഗപൂതപ്പാക്കണേ അല്ലാ. അറിവിന്നിലാമെ കാണുന്ന അറിവിന്നിലാമെ കേൾക്കുന്ന പലരും മരിച്ചുപോയല്ലോ, താനൂർ ബോട്ടപകടത്തില് മരിച്ചുപോയവര് റബ്ബേ, അങ്ങനെ ഞങ്ങൾ പലരും വിട പറഞ്ഞു പോയി അല്ലാ. ഈ കുരുടിക്കോടെന്ന സ്ഥലം കുരുടിക്കോടല്ലത് കുരുടിക്കാട് കുരുടിക്കോട് കുരുടിക്കാട് അല്ലാഹുവേ ഈ സ്ഥലത്ത് മൺമറഞ്ഞു കിടക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാർ അല്ലാ, അവരുടെ എല്ലാവരുടെ കബറിടം ഈ സ്വർഗത്തിൽ പൂതോപ്പാക്കണേ റഹ്മാനെ, വിശാലമാക്കണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات اللهم انا نسالك بحق الفاتحه المؤلف والسبع المثاني ان تفتح لنا كل خير وان تتفضل علينا بكل خير وان تجعل من اهل الخير وان تعاملنا يا مولانا معاملتك لاهل الخير وان تحفظنا في ابياننا وانفسنا واهلينا واولادنا واصحابنا وأحبابنا من كل مهنة وفتنة وبؤس وضير ومن سجن سائر وعين عين وحسد ياسد ومكر ماكر وفتن مفتن وظلم ظالم ومن شر الوباء والتهور إنك ولي لكل خير ومتفضل بكل خير ومعطي لكل خير برحمتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين الله ഞങ്ങളുടെ റോഡ് സൈഡിലെ മജ്ലിസ് നടത്തിയപ്പോൾ ഇവിടെയാണ് മജ്ലിസ് നടന്നെ അല്ലാ, തേടിപ്പിടിച്ച് വന്ന ഈ സഹോദര സഹോദരിമാരെ റബ്ബേ നീ അവർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഈ പ്രിയപ്പെട്ട ഉപ്പ, ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ പ്രിയപ്പെട്ട സഹോദരിമാരെ, അവരെ കുടുംബത്തിൽ നീ ഖൈറ കൊടുക്കണേ റഹ്മാനെ, ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളിന്ന് അസറിന്നൊരു കടയിൽ ചായ കുടിക്കാൻ കയറിയപ്പോ അറിവിന്നില്ല ഉസ്താദല്ലേ എനിക്ക് ദ്വാരക്കണട്ടോ, ഞാൻ പ്ലസ് വൺ എക്സാം എഴുതി നിൽക്കുകയാണ്, നിങ്ങളെ മജ്ലിസിലെ ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് ദിക്റുകളും പേന
പഠന മജ്ലിസിൽ വെച്ചിരുന്ന ഉസ്താദേ, ഇന്ന് കടയിൽ കയറിയപ്പോ ചെറിയ ഒരു പയ്യൻ എന്ന് ദ്വാരക്കാൻ പറഞ്ഞതാ. അങ്ങനെ ലോകത്തിന്റെ എവിടെ ചെന്നാലും ഞങ്ങളെ ചെറുപ്പക്കാര്, ഞങ്ങളെ ചെറുപ്പക്കാരികൾ, ഞങ്ങളെ ഉമ്മമാര്, ബാപ്പമാർ ഏർപാടിയിൽ നിന്ന് എത്ര ആളുകളാ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. വാഹനത്തിൽ നിന്ന് ബ്ലോക്കിൽ വെച്ച് കാണുമ്പോ കൈകൊണ്ട് ആംഗ്യം കാട്ടി സലാം പറഞ്ഞ് ദ്വാരക്കണട്ടോ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്യുന്നവരുണ്ട്. ആരെയും ഞങ്ങളെ മറക്കൂല, ആരെയും ഞങ്ങളെ മറക്കൂല, എല്ലാവർക്കും ഖൈറ് കൊടുക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك برضاك في الجنة ونعوذ بك من سخطك في النار. اللهم إنا نسألك برضاك في الجنة ونعوذ بك من سخطك في النار. اللهم إنا نسألك رضاك في الجنة ونعوذ بك من سخطك في النار. يا عالم سببنا لا تحتك سترنا وعافنا وعفو عنا وكلنا حيث كنا. يا عالم السر منا لا تحتك سترنا وعافنا وعفو عنا وكلنا حيث كنا. يا عالم السر منا لا تحتك سترنا وعافنا وعفو عنا وكلنا حيث كنا. يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. يا حي يا قيوم أحي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا. يا حي يا قيوم أحي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا. يا حي يا قيوم أحي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد. يا ربي صل عليه وسلم. രണ്ട് കയ്യിൽ ഒരു കണ്ണും മുഖവും ശരീരഭാഗങ്ങൾ തടവുക. അല്ലാഹു നമ്മുടെ മജ്ലിസിന് ഹിജാബത്ത് തരട്ടെ. അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.